ഈ സന്ധ്യാസമയത്ത് കർത്താവെ ഇവിടെ ഇത്രയും പേര് ഇവിടെ കൂടി വന്നിരിക്കുന്നത് കർത്താവെ അങ്ങേക്കൊരു പദ്ധതി, അങ്ങേക്കൊരു പ്ലാൻ, അങ്ങേക്കൊരു പർപ്പസ് ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആൻഡ് കർത്താവെ ഞങ്ങൾ ആ പ്ലാൻ, ഞങ്ങൾ ആ പർപ്പസിന് വേണ്ടി ഞങ്ങളെ തന്നെ കീഴ്പ്പെടുന്നു. കർത്താവെ വചനം പ്രസംഗിക്കുന്ന അങ്ങയുടെ ദാസനെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൂശിൻ്റെ മറവിൽ മറച്ചു കൊണ്ടിട്ട് കർത്താവെ അഭിഷേകത്തോട് വചനം പ്രഘോഷിക്കാൻ ഉള്ള ഒരു ശക്തിയാൽ നിറയ്ക്കുന്ന സന്ധ്യയാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ കാതുകൾ അങ്ങയുടെ വാക്ക് കേൾക്കാനും ഞങ്ങളുടെ ഹൃദയം കർത്താവെ അങ്ങയുടെ വാക്ക് അനുസരിക്കാനും പ്രിപ്പയർ ചെയ്യണം. ഈ ഒരു സന്ധ്യാസമയത്ത് കർത്താവെ അതിനെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണമേ നന്ദിയുള്ള പിതാവേ, ആമേൻ. നമുക്കിവിടെ മനോഹരമായ ഈ കൂടി വരവ് ദൈവം ഒരുക്കി. അതിനെത്രയും ഉത്സാഹം കാണിച്ചത് ബഹുമാനപ്പെട്ട ഡോക്ടറാണ് ഞങ്ങളെല്ലാവരെയും ഇവിടെ കൂട്ടിയത്. അതിൻ്റെ അടിസ്ഥാനം അദ്ദേഹമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ പേരിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഇങ്ങനെ നല്ലൊരു ശുശ്രൂഷ നടക്കാൻ സഹായിച്ചതിൻ്റെ അനുഗ്രഹം ദൈവം നൽകും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18:9 മുതലുള്ള തിരുവചനമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം. തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. രണ്ടുപേർ പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിലേക്ക് പോയി. ഒരാൾ പരീശനും മറ്റേയാൾ ചുങ്കക്കാരനും. പരീശൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ എന്തെന്നാൽ ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയോ വ്യഭിചാരികളെപ്പോലെയോ മറ്റു പാവികളെപ്പോലെയൊന്നും അല്ല. ഞാൻ ആഴ്ചയിൽ 2 ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ചുങ്കക്കാരൻ ദൂരത്ത് മാറി നിന്നുകൊണ്ട് പറഞ്ഞു, സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും ധൈര്യപ്പെടാതെ അവൻ പറഞ്ഞു, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, അവൻ അവരോട് പറഞ്ഞു, മറ്റ് പരീശനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി ചുങ്കക്കാരൻ വീട്ടിലേക്ക് പോയി. അടുത്ത വചനത്തിൽ പറയുന്നത്, തന്നെ താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ഇതാണ് ഈ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയെന്നാണ്. അപ്പോൾ പരീശൻ പറഞ്ഞെന്താണ്, എങ്ങനെ പ്രാർത്ഥിച്ചു? തങ്ങൾ തന്നെ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ, അല്ലേ? അപ്പോൾ തങ്ങൾ തന്നെ നീതിമാന്മാരാണെന്ന ധാരണയാണ്. പക്ഷെ നീതിമാനാണോ? നീതിമാനാണോ? നീതിമാനല്ല. പക്ഷെ നീതിമാനാണെന്ന ധാരണയിൽ പിന്നെ തങ്ങളിൽ തന്നെ ആശ്രയിച്ചു എന്ന് പറഞ്ഞാൽ അവൻ തന്നിൽ തന്നെ ആശ്രയിച്ചു. ആരിൽ ആശ്രയിച്ചില്ല? ആരിൽ ആശ്രയിച്ചില്ല? ദൈവത്തിൽ ആശ്രയിച്ചില്ല. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാത്തത് കൊണ്ട് അവന് ദൈവ അനുഗ്രഹം നഷ്ടപ്പെട്ടു. തങ്ങൾ തന്നെ നീതിമാന്മാരാണെന്ന ധാരണയിൽ അവൻ തങ്ങളിൽ തന്നെ ആശ്രയിച്ചു എന്നാണ്. അപ്പോൾ പ്രഭാഷകന്റെ സുഭാഷിതങ്ങളുടെ പുസ്തകം 20:2 വായിക്കുമ്പോൾ അവിടെ പറയുന്നു, നമ്മൾ പുറമേ ഉള്ളത് കാണുമ്പോൾ ദൈവം ഹൃദയത്തെ തൂക്കി നോക്കുന്നു എന്നാണ്. അപ്പം നമ്മൾ പുറമേ ഒരുപാട് കാര്യങ്ങൾ കാണുന്നു, അത് മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോ തോന്നലുകളുണ്ട്. പക്ഷെ ദൈവം പറയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഹൃദയത്തെ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഹൃദയത്തെ തൂക്കി നോക്കുന്നു. അപ്പോൾ മനുഷ്യൻ പുറമേ ഉള്ളത് കാണുമ്പോൾ ദൈവം അകമേ ഉള്ളത് അറിയുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഒരുപാട് പ്രാവശ്യം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ഉപവസിക്കുന്നുണ്ട്, പിന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ടും എൻ്റെ കഷ്ടത എന്ത് ചെയ്യുന്നില്ല, എൻ്റെ കഷ്ടത മാറുന്നില്ല, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പലർക്കും സംശയമുണ്ട്. ഞാൻ ഒരുപാട് ധ്യാനകേന്ദ്രങ്ങളിൽ പോകുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ട് എൻ്റെ പ്രാർത്ഥന ഇതുവരെയും കേൾക്കുന്നില്ലല്ലോ എന്ന് ഒരുപാട് ആളുകൾ പരാതി പറയാറുണ്ട്. കാരണം എന്താണ്? നമ്മുടെ ഹൃദയം ശുദ്ധമല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പുറമേ ഉള്ളത് കാണുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ അറിയുന്നു. അതനുസരിച്ചാണ് ദൈവം നമുക്ക് അനുഗ്രഹം തരുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ് അത് ആർക്കറിയാം? ദൈവത്തിനറിയാം, അല്ലേ?
അപ്പൊ ദൈവത്തിനെ നമ്മളൊരു കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ് അത് വ്യക്തമായിട്ട് അറിയാം. അതനുസരിച്ചാണ് നമുക്ക് ദൈവാനുഗ്രഹം തരുന്നത്. രണ്ട് ദിനവൃത്താന്ത പുസ്തകം 16:9 വായിക്കുമ്പോൾ പറയുന്നത്, തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർദ്ധിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുന്നതിന് ദൈവത്തിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. എന്താണ് മനസ്സിലായത് ഒന്ന് പറഞ്ഞു നോക്കണം. തൻ്റെ മുമ്പിൽ, ആരുടെ മുമ്പിൽ? ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർദ്ധിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ ശക്തിയും അനുഗ്രഹവും കിട്ടുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കരല്ലെങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹം നഷ്ടപ്പെടും. എത്ര വർഷം പ്രാർത്ഥിച്ചാലും ഉത്തരം ലഭിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, വചനം വ്യക്തമായി പറയുന്നു, രണ്ട് ദിനവൃത്താന്തം 16:9 അവിടെ പറയുന്നതാണ്, തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർദ്ധിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുന്നതിന് ദൈവത്തിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. എന്നാൽ ഭൂമി മുഴുവനും ആരുടെ ദൃഷ്ടിയുണ്ട്? പറയണം, ആരുടെ ദൃഷ്ടിയുണ്ട്? ദൈവത്തിൻ്റെ ദൃഷ്ടി ഈ ഭൂമി മുഴുവനും ഉണ്ട്. അപ്പം ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. ആരെ അന്വേഷിച്ചാണ്? ആരുടെ അന്വേഷിച്ചാണ്? നിഷ്കളങ്കതയോടെ ദൈവത്തെ അന്വേഷിക്കുന്നവനെ നോക്കി ആരുടെ ദൃഷ്ടിയുണ്ട്? ദൈവത്തിൻ്റെ ദൃഷ്ടി. ആരെ നോക്കിയാണ്? നിഷ്കളങ്കതയോടെ ദൈവത്തെ അന്വേഷിക്കുന്നവനെ നോക്കി ആരുടെ ദൃഷ്ടിയുണ്ട്? ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ദൈവ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ മേൽ ആരുടെ ദൃഷ്ടിയില്ല? ആരുടെ ദൃഷ്ടിയില്ല? ദൈവത്തിൻ്റെ ദൃഷ്ടി ഇല്ല. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇല്ല എന്ന് മനസ്സിലാക്കണം. അല്ലാതെ ദൈവത്തിന് ഇതൊന്നും കഴിയാത്തതുകൊണ്ടല്ല, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ കഴിവുകേടല്ല, ദൈവം നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല. പിന്നെ ആരുടെ കുഴപ്പമാണ്? ആരുടെ കുഴപ്പമാണ്? നമ്മുടെ കുഴപ്പമാണ്, ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് ഈ വചനം ശക്തമായി പറയുന്നത്, തൻ്റെ മുമ്പിൽ, മനഃപ്പാഠം പഠിച്ചോളും, തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് ആരുടെ ശക്തി കിട്ടും? ദൈവത്തിൻ്റെ ശക്തി കിട്ടും, അല്ലേ? അവൻ്റെ കഷ്ടങ്ങളിൽ നിന്നെല്ലാം ദൈവം അവനെ എന്ത് ചെയ്യും? ദൈവം അവനെ രക്ഷിക്കും. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും, നമുക്കെന്നും കഷ്ടതയാണല്ലോ, അല്ലേ? എന്നും ഈ തേയില എസ്റ്റേറ്റിൽ കിടന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കഷ്ടപ്പെടുന്നു, നമുക്കൊരു വ്യത്യാസം വരുന്നില്ലല്ലോ എന്ന് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും? പലപ്പോഴും ചിന്തിക്കും. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, സമ്പത്ത് ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവൻ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ, രണ്ട് ദിനവൃത്താന്ത പുസ്തകം 2:2, അവിടെ ഹന്നായുടെ സ്തുതി ഗീതങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, സമ്പത്ത് ഉള്ളവൻ ദൈവത്തോട് നിഗളിക്കുമ്പോൾ അവനെ അതിൽ നിന്ന് എന്ത് ചെയ്യും? അതിൽ നിന്ന് ദൈവം മാറ്റി നിർത്തും, അല്ലേ? ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പോലും അവൻ കൊതിക്കുമെന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. സമ്പത്ത് ഇല്ലാത്തവൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവന് സമ്പത്ത് കൊടുക്കും, അല്ലേ? ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ ആശ്രയിക്കണം. എന്നിട്ട് പറയുന്നുണ്ട്, ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്താൻ ദൈവത്തിന് ഒരു നിമിഷം പോലും വേണ്ട. പക്ഷെ ദരിദ്രൻ്റെ സ്വഭാവം, അവൻ്റെ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ട് ജീവിതകാലം മുഴുവനും എന്ത് ചെയ്യുന്നു കഷ്ടപ്പെടേണ്ടി വരും, അല്ലേ? കഷ്ടപ്പെടേണ്ടി വരും. ഇനി സുഭാഷിതങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ പറയുന്നു, അവന് സമ്പത്ത് കൂടുതൽ കൊടുത്താൽ ദൈവത്തിന് അറിയാം അവൻ ആരെ വിട്ടുപോകും. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചോ, നിങ്ങൾ കുറച്ച് പണം കൂടുതൽ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? മദ്യപിക്കും. നിങ്ങളറിയാം, പലരെയും അറിയാം, ദൈവത്തിന് അറിയാം, പണം കൂടുതൽ കിട്ടിയാൽ എന്ത് ചെയ്യും? മദ്യപിക്കും, ആകെ പ്രശ്നം ആകും. ആരെ വിട്ടുപോകും? ദൈവത്തെ വിട്ടുപോകുമെന്ന് അറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല നമ്മളെ ഉയർത്തുന്നില്ല, അല്ലേ? ഉയർത്തിക്കഴിഞ്ഞാൽ ആരെ മറക്കും? ദൈവത്തെ മറക്കും. എന്നിട്ട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ, ബൈബിൾ വചനമാണിത്, സദൃശവാക്യങ്ങൾ, അപ്പോൾ ഞാൻ നിന്നെ ഉയർത്തുമ്പോൾ നീ എന്നെ മറക്കും. അപ്പം ഞാൻ നിനക്ക് തന്ന സമ്പത്ത് നീ അറിയാതെ ഞാൻ അതിനെ എടുത്ത് മാറ്റും. നീ നേരത്തെ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു, നന്നായിട്ട് ജീവിച്ചു, പക്ഷെ അപ്പോൾ നീ ആരെ അറിഞ്ഞില്ല? എന്നെ അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞു. മാറ്റിക്കഴിയുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് നീ എന്ത് ചെയ്യും? കൊതിക്കും. അതാണ് സദൃശവാക്യങ്ങൾ പറയുന്നത്, മടിയൻ കൊതിച്ചിട്ടും അവനൊന്നും കിട്ടുന്നില്ല. അങ്ങനെ എഴുതിയിട്ടുണ്ട്, മടിയുള്ള കൈകൊണ്ട് അധ്വാനിക്കുന്നവൻ ദരിദ്രനായി തീരും. അതുപോലെ തന്നെ മടിയൻ പഴന്തുണി ഉടുക്കും, കാരണം അവൻ അധ്വാനിക്കാത്തതുകൊണ്ട്. മടിയുള്ള കൈകൊണ്ട് അധ്വാനിക്കുന്നവൻ ശാപഗ്രസ്തനായി മാറും.
അപ്പോൾ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഉത്സാഹിയുടെ കൈ സമ്പത്ത് ഉണ്ടാക്കുന്നു. ഇതെല്ലാം ബൈബിൾ വചനമാണ് അല്ലേ? അപ്പം മടിയുള്ള കൈ കൊണ്ട് അധ്വാനിക്കുന്നവൻ പഴം തുണി ഉടുക്കും, പിന്നെ അവൻ കൊതിച്ചിട്ട് അവൻ ഒന്നും കിട്ടുന്നില്ല. മറ്റുള്ളവർ നല്ല ഭക്ഷണം കഴിക്കുമ്പം മടിയൻ കൊതി നോക്കിക്കൊണ്ടിരിക്കും. കാരണം എന്താണ്? അവൻ മടിയുള്ള കൈ കൊണ്ട് അധ്വാനിക്കുന്നു, അല്ലെങ്കിൽ അവൻ അധ്വാനിക്കുന്ന പണം വെറുതെ എന്ത് ചെയ്യുന്നു, ദൂർത്തടിക്കുന്നു. പിന്നെ നാളത്തേക്ക് അവന് ഭക്ഷണം കഴിക്കാൻ ഇല്ല. ഇതൊക്കെ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് നമ്മൾ സൂത്രങ്ങളൊന്നും ആരുടെ മുമ്പ് നടക്കില്ല, ദൈവത്തിൻ്റെ മുമ്പ് നടക്കില്ല. എല്ലാ കാര്യങ്ങളും അളന്ന് തൂക്കി ദൈവം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ബൈബിളിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നത്, നമ്മളൊരു കാര്യം മനസ്സിൽ തീരുമാനിക്കുന്നതിന് മുമ്പ് അത് ആർക്കറിയാം? ഇനി മറക്കോ, ഇത് എപ്പോഴും ഓർത്തോളണം. നമ്മളൊരു കാര്യം മനസ്സിൽ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം എല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ രണ്ട് മനുഷ്യർ പ്രാർത്ഥിക്കാനായിട്ട് പോയി, ഒരുത്തൻ പരീശനും മറ്റവൻ ചുങ്കക്കാരനും. അവൻ പറഞ്ഞു, തങ്ങൾ തന്നെ നീതിമാന്മാരാണെന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിച്ചു, മറ്റുള്ളവരെ എന്ത് ചെയ്തു, പുച്ഛിച്ചു. എന്താണ് പറഞ്ഞത്, നിങ്ങൾ മനസ്സിലായോ? അപ്പോൾ തങ്ങൾ തന്നെ ഒന്ന് പറയണം, തങ്ങൾ തന്നെ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ ആശ്രയിക്കുകയും മറ്റുള്ളവരെ എന്ത് ചെയ്തു, പുച്ഛിച്ചു തള്ളുകയും ചെയ്യുന്നവനോട് യേശു ഒരു ഉപമ പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പുച്ഛിക്കാൻ പാടില്ല. മറ്റുള്ളവരെ നിസ്സാരമായിട്ട് നമ്മൾ കാണാൻ പാടില്ല. എന്നിട്ട് ഞാൻ നീതിമാനാണെന്ന് സ്വയം ധരിക്കുന്നുവെങ്കിൽ അവൻ വെറും പോഷനായി മാറുമെന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചോളണം. തങ്ങൾ തന്നെ നീതിമാന്മാരെന്ന ധാരണയിൽ, അപ്പോൾ നീതിമാൻ അല്ല, നീതിമാൻ എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെയൊക്കെ നിസ്സാരമായിട്ട് പുച്ഛിച്ച് തള്ളുകയും ചെയ്യുന്നവനോട് യേശു ഒരു ഉപമ പറഞ്ഞു. എന്താണ് ഉപമ? രണ്ട് മനുഷ്യർ പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിലേക്ക് പോയി, ഒരുവൻ പരീശൻ മറ്റവൻ ചുങ്കക്കാരൻ അല്ലേ. അപ്പോൾ പരീശൻ നിന്നുകൊണ്ട് പറഞ്ഞു, ദൈവമേ, നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്ത് പറഞ്ഞു? ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്ത് ബഹുമാനത്തോടുകൂടെ ആ പരീശൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അവൻ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടല്ല പറഞ്ഞു, പിന്നെ പറയണം, മനസ്സിലായവർ പറയണം. തങ്ങളിൽ തന്നെ ആരിൽ ആശ്രയിച്ചു? അവനിൽ തന്നെ അവൻ ആശ്രയിച്ചു. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. മനസ്സിലായില്ല, അതിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണല്ലേ. അപ്പോൾ ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കുമോ? എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, ദൈവമേ ചുങ്കക്കാരും പാപികളും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ, അല്ലേ, ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ. എങ്ങനെയാണ്? അക്രമികളും പാപികളും വ്യഭിചാരികളുമായ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. എന്നിട്ട് പറഞ്ഞു, ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്, ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഉപവസിക്കുന്നു. ഉപവസിക്കുന്നത് ആരിൽ ആശ്രയിച്ചുകൊണ്ടാണ്? അവനിൽ തന്നെ, തങ്ങളിൽ തന്നെ ആശ്രയിച്ചുകൊണ്ടാണ് അവൻ ഉപവസിച്ചത്, അല്ല ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടല്ല അവൻ ഉപദേശിച്ചത്. ഞാൻ പറഞ്ഞു, ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഞാൻ ഉപവസിക്കുന്നു, ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഭയങ്കരമായിട്ട് അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ചെയ്തിരിക്കുകയാണ്. കറക്റ്റായിട്ട് അവൻ ദശാംശം കൊടുത്തു. രണ്ട് ദിവസം അവൻ ഉപവസിച്ചു അല്ലേ. പക്ഷെ ഇത് ആരിൽ ആശ്രയിച്ചുകൊണ്ടാണ്? അത് പറയണം. അവൻ സ്വയം ആശ്രയിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. ആരിൽ ആശ്രയിച്ചില്ല? ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടല്ല ചെയ്തത്. എന്നിട്ട് അടുത്ത് ഈ ചുങ്കക്കാരൻ ദൂരത്ത് മാറി നിന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ദൂരത്ത് മാറി നിന്നുകൊണ്ട് അവൻ മാറത്തടിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ പാപിയായി, സ്വർഗത്ത് നോക്കാൻ പോലും അവന് ധൈര്യമില്ല. മുകളിലോട്ട് ദൈവത്തെ നോക്കാൻ പോലും ധൈര്യമില്ലാതെ അവൻ വളരെ ദൂരത്ത് നിന്നുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ പാപിയായ എന്നിൽ കരുണ തോന്നണമേ, പാപിയായ എന്നിൽ കരുണ തോന്നണമേ. അവൻ അവരോട് പറഞ്ഞു, ഈ ചുങ്കക്കാരൻ പരീശനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായിട്ട് എന്ത് ചെയ്തു, വീട്ടിലേക്ക് പോയി അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്നിട്ട് അടുത്ത വചനത്തിൽ പറയുന്നത്, തന്നെ താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും സ്വയം ഉയർത്തുന്നുവെങ്കിൽ ഒന്നുമില്ലെന്ന്, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളൊന്നുമല്ലെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് താഴ്മയോടും വിനയത്തോടും കൂടെ ആരോട് പ്രാർത്ഥിക്കണം? ദൈവത്തോട്
പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കൂല്ലേ? ഉടനെ ഉത്തരം ലഭിക്കും. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കണം? അത് പറയണം. എങ്ങനെ പ്രാർത്ഥിക്കണം? തന്നെത്താൻ താഴ്ത്തി, പിന്നെ നിഷ്കളങ്ക മനസ്സോടെ. എങ്ങനെ പ്രാർത്ഥിക്കണം? നിഷ്കളങ്ക മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് മറന്നുപോയി അല്ലേ? എങ്ങനെ പ്രാർത്ഥിക്കണം? മനസ്സിൽ വിദ്വേഷവും വൈരാഗ്യവും ഒന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ വിദ്വേഷത്തോടും വൈരാഗ്യത്തോടും കൂടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ മുഴങ്കാൽ മടക്കുമ്പോൾ ഞാൻ എൻ്റെ മുഖം മറച്ചു കളയും അല്ലേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കും, വായിച്ചു നോക്കണം. അവിടെ പറയുന്നു, അപ്പോൾ മനസ്സ് ഹൃദയം ശുദ്ധമല്ലാതെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ? ദൈവം കേൾക്കുമോ? പ്രാർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ദൈവം മുഖം മറച്ചു കളയും. എത്ര വർഷം നിങ്ങൾ ഉപവസിച്ചാലും ദശാംശം കൊടുത്താലും ഈ പറഞ്ഞതുപോലെ ഒരു അനുഗ്രഹവും നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുക വേണ്ട. അതുകൊണ്ടാണ് നമ്മളിൽ പലരെയും പ്രാർത്ഥന ദൈവം കേൾക്കാത്തതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ തന്നെത്താൻ താഴ്ത്തി എളിമയോടുകൂടെ ദൈവമേ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞ് നിഷ്കളങ്ക മനസ്സോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. ഈ പറഞ്ഞതുപോലെ ദരിദ്രൻ എവിടെ നിന്ന് ഉയർത്തും? എവിടെ നിന്ന് ഉയർത്തും? കുപ്പയിൽ നിന്ന് ദരിദ്രനെ ഉയർത്താൻ ദൈവം സന്നദ്ധനാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നു, സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം വായിക്കുന്നു. വായിക്കുമ്പോൾ പറയുന്നു, എൻ്റെ പക്കൽ ധനവും, പറയണം, എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്, എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ എല്ലാം അവകാശമായിട്ട് കൊടുക്കും. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? എന്താണ് മനസ്സിലായത് പറയണം, ഒന്ന് തുടങ്ങി നോക്കണം. ആർക്കാണ് എല്ലാം കിട്ടുന്നത്? എൻ്റെ പക്കൽ, പറയണം, എൻ്റെ പക്കൽ, ഒന്ന് പറഞ്ഞു നോക്കണം എല്ലാവരും, എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്, എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാനെല്ലാം അവകാശമായിട്ട് കൊടുക്കും. ഇതിനപ്പുറത്ത് വല്ലതുണ്ടോ? നിങ്ങൾ നമ്മളാരും സ്നേഹിക്കുന്നില്ല, നമ്മളാരും സ്നേഹിക്കുന്നില്ല, ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നില്ല. ഈ പരീശനെ പോലെയുള്ള പ്രകടനങ്ങൾ മാത്രമായതുകൊണ്ട് നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. നീതിമാൻ പന പോലെ തഴയ്ക്കുമെന്നാണ് ബൈബിൾ എഴുതി. എങ്ങനെ തഴയ്ക്കും? എല്ലാ അനുഗ്രഹങ്ങളും ദൈവം അവന് കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ദൈവഭക്തൻ ഈ അനുഗ്രഹം കൊടുത്തത് കൊണ്ടാണ്, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് ദൈവം ഇത്രയും അനുഗ്രഹം കൊടുത്തത് കൊണ്ടാണ് ഇത്രയും ദൂരെ നിന്ന് കാറിൽ ഈ സാധനങ്ങളെല്ലാം സ്വന്തമായിട്ട് വാങ്ങിച്ച് ഇവിടെ കൊണ്ടു നിങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ദൈവത്തെ അവർ സ്നേഹിക്കുന്നത് കൊണ്ട് അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുത്തു. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ദൂരെ ഒന്നും പ്രശ്നമല്ലാതെ എന്ത് ചെയ്യുന്നു, സ്വന്തം ചെലവിൽ ഇങ്ങനെ സുവിശേഷം അറിയിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ അവരിത് ചെയ്യും തോറും ദൈവം അവർക്ക് എന്ത് കൊടുത്തുകൊണ്ടിരിക്കും? അനുഗ്രഹം കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ ചെയ്തില്ലെങ്കിൽ, ഏൽപ്പിച്ച കാര്യം ചെയ്തില്ലെങ്കിൽ ഇതിനെടുത്ത് മറ്റൊരാളിന് കൊടുക്കും, ഇവർക്കുള്ള അനുഗ്രഹം എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് ശരിക്കും ദൈവത്തോട് ചേർന്ന് ദൈവഭക്തിയോടുകൂടെ ജീവിച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ? പ്രാർത്ഥിച്ചാൽ ഉടൻ തന്നെ ഉത്തരം കിട്ടും. സക്കറിയ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ വിളിച്ചപ്പോൾ നീ കേട്ടില്ല, അതുകൊണ്ട് നീ വിളിക്കുമ്പോൾ ഞാനും. ബൈബിൾ വചനമാണ് സക്കറിയ പ്രവാചകന്റെ പുസ്തകം. ഞാൻ വിളിച്ചപ്പോൾ നീ എന്ത് ചെയ്തില്ല, നിനക്ക് ആരോഗ്യവും എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നപ്പോൾ ഞാൻ നിന്നെ വിളിച്ചു, പക്ഷെ നീ എന്നെ എന്ത് ചെയ്തില്ല, മൈൻഡ് ചെയ്തില്ല. അപ്പം നിൻ്റെ ആരോഗ്യമൊക്കെ നശിച്ച് നീ രോഗിയായി എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ ഇരിക്കുന്ന അവസരത്തിൽ നീ എന്നെ വിളിക്കും അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? നമ്മുടെ കഷ്ടത ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? നമ്മുടെ കഷ്ടത നമുക്ക് കൂടുമ്പോൾ നമ്മൾ ആരെ വിളിക്കും? ദൈവത്തിനെ വിളിക്കും. ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ ആര് നമ്മളെ വിളിച്ചു? പറയണം, ആര് നമ്മളെ വിളിച്ചു? ദൈവം നമ്മളെ വിളിച്ചു. ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ, എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നപ്പോൾ, അപ്പോഴാര് മൈൻഡ് ചെയ്തില്ല? നമ്മൾ ദൈവത്തെ മൈൻഡ് ചെയ്തില്ല. ഇനി നമുക്ക് കഷ്ടത കൂടുമ്പോൾ നമ്മൾ ആരെ വിളിക്കും? ദൈവത്തെ വിളിക്കും. അപ്പോൾ ഞാനൊന്നും ഉത്തരം പറയുകയില്ല. അതുകൊണ്ടാണ് ഇപ്പം പലരും കഷ്ടത വരുമ്പോൾ കിടന്ന് നിലവിളിക്കും, ദൈവം കേൾക്കുന്നില്ല, ഞാൻ അന്ന് പള്ളിക്ക് മണി വാങ്ങിച്ചു കൊടുത്ത് അത് ചെയ്ത് ഇത് ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ ഇതൊന്നും
നല്ല മനസ്സോടല്ല ചെയ്ത്, ആര് ചെയ്തതുപോലെയാണ്? പരീക്ഷൻ ചെയ്തതുപോലെ. അതുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ നീ കേട്ടില്ല, ഇനി നീ വിളിക്കുമ്പോൾ ഞാനും ഉത്തരം തരികയില്ല. ഇതാണിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ശരിയല്ലേ? അത് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2 തോന്നുന്നു. അത് വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ശരിക്കും ദൈവഭക്തിയോടുകൂടെ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവന്റെ വിശുദ്ധ ജനം നമ്മൾ. യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവന്റെ വിശുദ്ധ ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യനാം ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യനാം ജനം നമ്മൾ. സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറക്കാത്തിടം സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറക്കാത്തിടം സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ. ലക്ഷ്യം തെളിവായി മുൻപിലുണ്ട്, മാർഗവും ഒരിക്കല അരുളിട്ടുണ്ട്. ലക്ഷ്യം തെളിവായി മുൻപിലുണ്ട്, മാർഗവും ഒരിക്കല അരുളിട്ടുണ്ട്. സുവിശേഷ ദീപം തോളിലേന്തി ലോകത്തിൻ വിളക്കാകാ. സുവിശേഷ ദീപം തോളിലേന്തി ലോകത്തിൻ വിളക്കാകാ. സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. വൻപട ഘോരമിലുണ്ട്, ചെങ്കടലോളങ്ങൾ മുൻപിലുണ്ട്, വൻപട ഘോരമിലുണ്ട്. ഇടവും വലവും നോക്കിടാതെ മുന്നേറി ചെന്നീടാ. ക്രിസ്തു യേശുവിന്റെ നാമം വീണ്ടും ഒരിക്കൽ കൂടി മഹത്വപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുക. ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആമേൻ.